ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വടക്കൻ കേരളത്തിലെ സദ്യയിലെ പച്ചടിയാണ്. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി 1/2 kg തൂക്കമുള്ള വെള്ളയരിക്ക എടുത്ത് തൊലിയും കുരുവും കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണിത്. നമ്മുടെ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു വലിപ്പത്തിൽ വേണം വെള്ളയരിക്ക മുറിച്ചെടുക്കാൻ. ഞാനിത് ഒരു ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. പച്ചടി മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു വിസിൽ അടിച്ചെടുത്താൽ മതി. ചട്ടിയിലായതുകൊണ്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 teaspoon ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളയരിക്ക കഷ്ണം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തേങ്ങ കലക്കി ഒഴിക്കുമ്പോൾ കഷ്ണം വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായിട്ട് വെന്തിരിക്കുകയും വേണം. വെള്ളയരിക്ക കഷ്ണം ചെറിയ കഷ്ണമായിട്ടാണല്ലോ മുറിച്ചെടുത്തത്, അതുകൊണ്ട് വെന്ത് വരാൻ കുറേ സമയമൊന്നും ആവശ്യമില്ല. വെള്ളമൊക്കെ വറ്റി വന്ന് നമ്മുടെ വെള്ളയരിക്ക കഷ്ണം പാകത്തിന് വേവായിട്ടുണ്ട്. ചില വെള്ളയരിക്ക് നല്ല വേവുണ്ടാവും, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇത് മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങ കലക്കി ഒഴിക്കണം. വെള്ളം കൂടുതലാണെങ്കിൽ തീ കൂട്ടി വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. 1/2 kg വെള്ളയരിക്കക്ക് 1/2 മുറി തേങ്ങ, വലിയ മുറിത്തേങ്ങ എടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത്. 500 g തൈരും എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഉടച്ച് വെച്ചതാണ്. ഇത് മുഴുവനും വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരെടുക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ, എന്നാൽ തീരെ പുളിപ്പില്ലാത്ത തൈരും വേണ്ട. ആദ്യം പകുതി തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇത് വെള്ളയരിക്ക കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 500 g തൈരെടുത്തതിൽ പകുതിയാണല്ലോ ഒഴിച്ചു കൊടുത്തത്, ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചടി അധികം കട്ടിയോ അധികം ലൂസോ ഇല്ലാതെ വേണം എടുക്കാൻ. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. പുളിപ്പ് കുറവാണെങ്കിൽ ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഉടഞ്ഞു പോകാത്ത കഷ്ണത്തിൽ തേങ്ങയും തൈരും പൊതിഞ്ഞിരിക്കുകയും വേണം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കാനുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തത്. സാധാരണ മുളകാണ് എടുക്കുന്നതെങ്കിൽ നല്ല എരിവുള്ള മുളക് നോക്കി എടുത്താൽ മതി. എരിവ് കുറഞ്ഞ മുളകാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ പച്ചടിയുടെ നിറം മാറിപ്പോകും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ചേരുവയുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. വെറും 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇത് കൂടിപ്പോകരുത്. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല, ഇതിനി വറവ് ചേർത്ത് മാറ്റിവെക്കാം. വറവിന് വേണ്ടി 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയാൽ ഇതിലേക്ക് 4 കായ്മുളകും കൂടെ ചേർത്ത് കൊടുക്കും. സ്റ്റൗ ഓഫാക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് തയ്യാറാക്കി വെച്ച പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചടി ഉണ്ടാക്കുമ്പോൾ എരിവോ പുളിപ്പോ കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം.